സർപ്രൈസ് കൊടുക്കാൻ ഞാൻ പോകുന്നില്ല, ഉമ്മയും ഫാത്തിമയും പോകുന്നുള്ളൂ. അവര് ഹിജാബ് ഒക്കെ ഇട്ടിട്ടാ പോകുന്നത്. അപ്പൊ എന്നെ കണ്ടാൽ എന്തായാലും മനസ്സിലാവും. അതുകൊണ്ട് അവർ രണ്ടാളാട്ടോ പോകുന്നത്. അപ്പൊ നമുക്ക് പോയാലോ. അപ്പോൾ ഷാനുമോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന ചേട്ടാ. തമ്മിനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ആർക്കാ സർപ്രൈസ്. അതെ, അപ്പം നമ്മളിങ്ങനെ പോകാം. രാത്രിയാണ് ഇത് പോന്നേ. അപ്പോൾ ഈ ഡിസംബർ സമയത്തില്ലേ നമ്മൾ കണ്ണൂരേക്ക് രാത്രി പോകുമ്പോൾ ഷോപ്പിലെല്ലാം കണ്ടാൽ നക്ഷത്രങ്ങളെ ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയേന്ന്. അപ്പം ആള് രണ്ടാഴ്ചയായി അവിടെ ഷോപ്പിൽ പോകാൻ തുടങ്ങിയിട്ട്. അപ്പം പോകുന്നതൊന്നും നമ്മളോട് പറഞ്ഞില്ല. പെട്ടെന്നൊരു ദിവസം രാവിലെ പറഞ്ഞ് ഞങ്ങൾക്ക് ഷോപ്പിൽ ഇങ്ങനെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്, ഞാൻ അതിന് പോയെന്നിട്ട് പോയതാണ്. അപ്പം ഞാനും ഉമ്മയും എല്ലാവരും വന്നേ തീരുമാനിച്ചിരുന്നു എനിക്ക് ചെറിയൊരു പണി കൊടുക്കണം. നമ്മൾ എനിക്ക് അറിയാതെ നമുക്ക് പോകാമെന്നെല്ലാം പറഞ്ഞത്. അപ്പം ഇന്നൊരു അങ്ങനെ ഒരു സമയം കിട്ടി. നമ്മളപ്പോൾ ഇങ്ങനെ പോവേന്ന്. നമ്മളെ കല്യാൺ ജ്വല്ലറീൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ള ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ കല്യാൺ ജ്വല്ലറീൻ്റെ അടുത്തുള്ള അൽബൈക്ക് എന്ന ഷോപ്പിലേക്കാട്ടാ പോകുന്നത്. അപ്പം ഞാനും ഉമ്മയും മാത്രമേ ഫസ്റ്റ് പോകുന്നുള്ളൂ. നമ്മൾ ഹിജാബൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. നമുക്ക് ആളെ മനസ്സിലാവോ ഇല്ലയോ എന്ന് നോക്കാമല്ലോ. അപ്പം നമ്മളവിടെ ഇറങ്ങി നമ്മൾ ഷോപ്പിലേക്ക് ഇങ്ങനെ കയറുകയാണ്. അപ്പം ഷോപ്പിലേക്ക് കയറി. അപ്പോൾ അവരായിരുന്നു പറയുന്നുണ്ട് വ്ളോഗ് ചെയ്യുന്നവരാന്ന് തോന്നും വരുന്നതെന്ന്. അപ്പം അടനെ നമ്മളെ കണ്ട്, അപ്പം നമ്മളെ കണ്ട് കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ മനസ്സിലാകാൻ കാരണം എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ ഇപ്പം കാണിച്ചിട്ട് എന്നാൽ മനസ്സിലായി. ഓനക്ക് നമ്മളെങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് പറഞ്ഞുതരേ. കണ്ടാ, ഇതെൻ്റെ മൊബൈൽ ക്യാമറേൻ്റെ ബാക്ക് കവർ ആയത്. ഇത് കണ്ടപ്പോഴാണ് ഓനക്ക് നമ്മളെ മനസ്സിലായത്. അല്ലാതെ ഓനക്ക് തീരെ മനസ്സിലായില്ല അവൻ പറഞ്ഞു. ഓൻ വിചാരിച്ചു, ഓൻ പറയാം ഞാൻ ഏതോ ബംഗാളികൾ വരുന്നതെന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെ കണ്ടിട്ട് എന്നാണ് പറയുന്നു ഓന്. എന്തായാലും ചെറിയൊരു ഷോക്ക് ഓനക്ക് കൊടുക്കാൻ പറ്റിയാൽ ചെറിയൊരു സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുകളിൽ കയറിപ്പോയതാണ്. അപ്പം ഉമ്മാക്ക് ഓനെ കണ്ടപ്പാട് തന്നെ ഉമ്മാക്ക് ഭയങ്കര സങ്കടമല്ല ഇങ്ങനെ കണ്ടിട്ട്. ഇത് വല്ലാതൊരു ചെറിയൊരു വിഷമം ഉമ്മാക്ക്. അപ്പം അങ്ങനെ ഉമ്മരെ ചെറിയ കെട്ടിപ്പിടുത്തെല്ലാം നോക്കി ഉനക്കും ചെറിയൊരു വിഷമം ഉണ്ടായി. നമ്മളെ പെട്ടെന്ന് അങ്ങനെ കണ്ടിട്ട് അപ്പം നമ്മന് ഫുഡ് കഴിക്കാൻ പോയത്. ഇതൊരു പുതിയ ഷോപ്പാണ്, ഇപ്പം അടുത്ത് വന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഉദ്ഘാടനമല്ല, പക്ഷെ നല്ലൊരു എന്താ പറയുക, നല്ല ഇരുന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഷോപ്പാണ്. നമ്മൾ പോകുമ്പോൾ ഒന്നും ആരും ഉണ്ടായില്ല, പക്ഷെ പോയി കുറച്ച് നമ്മൾ ഇറങ്ങാനാകുമ്പോൾ ഒരുപാട് ആൾ തിരക്കലുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ ശേഹ ബേബി ഓനോട് പറയാന്ന് ആറ്റ ഇവിടെ ഇരിക്കുന്നു. ഓൻ ഓക്ക് ഭയങ്കര സങ്കടം. ഓൻ അങ്ങനെ നിൽക്കുന്ന കാണുമ്പോ ആറ്റ കൂടെ ഇരിക്കുക, ഭക്ഷണം കഴിക്കാനാന്ന് ഓള് വിചാരിച്ചത്. ഷാനുവിന് അതിൻ്റെ ഇടയ്ക്ക് വന്ന് എൻ്റെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഫോട്ടോ മാറ്റി ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു. എത്തോളം പോസിങ് എല്ലാം കാണാൻ വേണ്ടി ഷേബി ഭയങ്കര സന്തോഷത്തിലാണ്. അതിനെല്ലാം കണ്ടിട്ട് ഓ ശേമക്കുന്ന ഏ
ചെന്നാ സംഭവം അറിയില്ല. അപ്പൊ അങ്ങനെ നമ്മള് ഫുഡെല്ലാം കഴിക്കുകയാണ്. അപ്പം ചിപ്പ് ഒന്നിച്ചില്ല, ചിപ്പിന് പിന്നെ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പിന്നെ ഷോപ്പിലല്ലേ, അപ്പം വരുന്നില്ല. അപ്പം നോക്കുമ്പോൾ തന്നെ നല്ല തിരക്കും വന്നു തുടങ്ങിയ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ, കല്യാൺ ജ്വല്ലറീൻ്റെ ന്യൂ ബസ് സ്റ്റാൻഡ് അടുത്ത്, കല്യാൺ ജ്വല്ലറീൻ്റെ അടുത്ത് അൽബേക്ക്. അപ്പം പോയിക്കോ, നമ്മൾ ചിപ്പ് ഉണ്ടാവും അവിടെ. ഷേഹബീബി പിന്നെ അവൾ ഉപ്പാനെ ഭക്ഷണം കഴിപ്പിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, അവളും കഴിക്കുന്നില്ല, അവൾ ഉപ്പാൻ ഇങ്ങനെ കഴിപ്പിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മൾ പിന്നെ ചെറിയൊരു സ്നാക്സും കൂടി വാങ്ങി, അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ മെല്ലെ അങ്ങനെ ഇറങ്ങും. അപ്പം അപ്പോഴേക്കും ചിപ്പിനെ കാണാൻ പറ്റിയില്ല. പിന്നെ തിരക്കായി, നല്ല തിരക്കുണ്ട്. പിന്നെ നമ്മളൊരു 7:30 ടൈമിന് എത്തിന്, അത് ആ സമയം അങ്ങനെ ആരും ഉണ്ടായില്ല. ഒരു പിന്നെ 8:00-9:00 നല്ല തിരക്ക്. പിന്നെ ആൾ വെയിറ്റിംഗ് ആയി, ഇരിക്കാൻ ചേർന്നില്ലായിട്ട് വെയിറ്റിംഗ് ആയി. പിന്നെ അപ്പം നമ്മൾ വേഗം കഴിച്ചങ്ങ് ഇറങ്ങി. പിന്നെ ചിപ്പുനെ അങ്ങനെ കണ്ടില്ല. അപ്പം അവിടെ നേരത്തെ കുറച്ച് ഫോട്ടോസ് കൂടി ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു പുത്തൻ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം.